എന്റെ ഒരു വിനോദം എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാൻ നോക്കുക. പക്ഷെ ഇന്ന് ഞാൻ തുടങ്ങണോ അതോ ഇവര് തുടങ്ങണോ? ആരാ തുടങ്ങണ്ട്? ആദ്യമായിട്ട് ആരാ റെഡിയായിട്ട് ഇപ്പൊ തന്നെ തുടങ്ങാൻ പാട്ട് ഡാൻസ്? ആദ്യം പാട്ടായിക്കോട്ടെ. ആരാ വയ്ക്കാൻ ഉണ്ടാവുക? ആ വെരി ഗുഡ്. വാട്സ് യുവർ നെയിം? ഭവ്യ മിത്ര. ആദ്യത്തെ ഭവ്യത്തെ ഉദ്ഘാടനം മിസ് ഭവ്യ മിത്ര. ഓക്കെ, ഇവിടെ നിയമങ്ങളൊന്നും ഇല്ല. നേരത്തെ സുന്ദരരാജ് സാർ പറഞ്ഞല്ലോ, എന്ത് വേണേ ആവാം, പാട്ടാവാം, പാട്ടിന്റെ കൂടെ ഡാൻസ് ആവാം. ഓക്കെ, ഭവ്യ കൃഷ്ണ നിങ്ങൾ പാട്ട് പാടി നന്നായി രസിപ്പിക്കുന്നതാണ്. ഓക്കെ, സ്റ്റാർട്ട്. ഒമ്പതു പേരവർ കൽപ്പണിക്ക ഒരമ്മ പെറ്റവരായിരുന്നു. ഒമ്പതു പേരും അവരുടെ നാരിമാരൊൻപതും ഒന്നിച്ചു വാണിരുന്നു. കല്ലുകൾ ചെത്തിപ്പടുക്കുമ കൈകൾക്ക് കല്ലിനേക്കാളുറപ്പായിരുന്നു. നല്ല പകുതികൾ നാരിമാരോ കല്ലിലെ നീരുറവായിരുന്നു. ഒരു കല്ലടുപ്പിലെത്തിയില്ല അവരുടെ കണ്ണി തിളച്ചിരുന്നു. ഒരു വിളക്കിൻ വെളിച്ചത്തിലല്ലോ അവരുടെ തീനും തിമിതിമർപ്പും. ഒരു കല്ലടുപ്പിലെത്തിയില്ല അവരുടെ കണ്ണി തിളച്ചിരുന്നു. ഒരു വിളക്കിൻ വെളിച്ചത്തിലല്ലോ അവരുടെ തീനും തിമിതിമർപ്പും. ചെത്തിയ കല്ലിന്റെ ചേലു കണ്ടാൽ കെട്ടിപ്പടുക്കും പടുത കണ്ടാൽ അക്കൈ വിരൂത പുകഴ്ത്തുമാരും. ആ പുകഴേതിനും നീതയല്ലോ. കവിത അപ്പൊ ഇന്ന് മത്സരം ഇന്നലത്തെ പോലെ അല്ല, കുറച്ചുകൂടെ കടുകട്ടി ഉണ്ടായിരിക്കും. അതുകൊണ്ട് മത്സരത്തിൽ വന്നിട്ടുള്ള എല്ലാവരും വളരെ ശ്രദ്ധിക്കണം. കവിത ചൊല്ലുമ്പോ തുടക്കത്തിൽ ഏറ്റവും നന്നായി പാടാനുള്ള മാർഗം എന്താ? ഏറ്റവും ചെറുതായി പാടുക. അപ്പൊ നാല് വരി മതിയായിരിക്കില്ല, നാല് അഞ്ചു വരി മതി. അപ്പൊ നല്ല പാട്ടായിരുന്നു. ഇനി ഇതൊക്കെ പഠിച്ച പാട്ടുകളാ, പഠിച്ച പാട്ടല്ലാതെ നമ്മൾ ചിലപ്പോ പുറത്തേക്ക് ഇങ്ങനെ പോകുമ്പോ പാട്ടൊന്നു പാടുന്നേൻ പാടൻ പാട്ട് സ്വന്തമായിട്ടുണ്ടായി പാടും അല്ലെ? അല്ലെ, ആർക്കെ സ്വന്തമായിട്ടൊരു പാട്ട് ഉണ്ടാക്കാൻ പറ്റുക? സ്മാർട്ട് കിഡ്സിൻ കൂടെ ഒരു നാടൻ പാട്ട്, ആർക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കി ഒരു പാട്ട് പാടാൻ പറ്റുക? ആ നന്ന നല്ല കവിത രചിക്കാനാണ് വരുന്നവരെ, വേറെ എവിടുന്നും പഠിച്ചതാ വരുത്. യെസ് പറ്റൂ, ഒരു പാട്ട് എന്തെങ്കിലും ആലോചിച്ചൊരു പാട്ട്. എഴുതിയതാ വരുത്, പഠിച്ചതാ വരുത്, മിസ്സുമാര് പഠിപ്പിച്ചതാ വരുത്, ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കണ്ടുകൊണ്ട് നാലു പേര് പാടാം. അത് പാടാൻ മതി. മൈക്ക് അടുത്ത് പിടിച്ചോളൂ കേട്ടോ. ശരി. പക്ഷികളുടെ സംഗീതമേടെ കുരുവി പറയുക പറയുക കുരുവി. ഓക്കെ, മോൾ പേര് എന്താണ്? മോൾ പേര് അനഘ. ഓക്കെ ഓക്കെ, അനഘ മോഹൻ. ഓക്കെ ഓക്കെ, ഇന്നൊരു പ്രത്യേകത ഉണ്ട്. സ്റ്റേറ്റിലും ജില്ലയിലൊക്കെ സമ്മാനം വാങ്ങിയ കുട്ടികൾ കൂടെ ഉണ്ട്. അപ്പൊ ഒരു പേടിയുണ്ട് ഉള്ളത് എങ്ങനെയാ ഇവരെയൊക്കെ ഒന്ന് അവതരിപ്പിച്ച് കളയാന്നുള്ളത്. ഓക്കെ, വെരി ഗുഡ്. എന്നപ്പോ ഞാൻ ഒരു പാട്ട് പാടട്ടെ. ഓക്കെ, പക്ഷെ ഞാൻ പാട്ട് പാടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കൂടെ ഒരു ചോദ്യം ഉണ്ടായിരിക്കും. ചോദ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പോലെ മുട്ടായിട്ടോ? ആ ഓഫ്കോഴ്സ്. അപ്പൊ രസാ, അപ്പൊ ഞാനൊരു പാട്ട് പാടാം. ഓക്കെ, പാട്ടൊന്നു പാടുന്നേൻ നാടൻ പാട്ട്, പൈമ്പാല് പോലുള്ള നാടൻ പാട്ട്. ഒന്ന് പാടുവോ? പാടുവോ? എല്ലാരും പാടും, ഒരുമിച്ച് പാടും, ഒരുമിച്ച് പാടും. ഉറക്കെ പാട്ട്, പൈമ്പാല് പോലുള്ള നാടൻ പാട്ട്. ഒന്നുകൂടെ ഒന്നുകൂടെ രസം. പാട്ടൊന്നു പാടുന്നേ നാടൻ പാട്ട്.